ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈൻ ട്യൂൺ യുവർ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ഹൗ ടു റൈറ്റ് ഇഫക്റ്റീവ് സെൻറ്റൻസസ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ കീ പോയിൻ്റ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇഫക്റ്റീവിൻ്റെ അർത്ഥം എന്താണ്? ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫലവത്തായിട്ടുള്ള, ഊർജ്ജസ്വലമായിട്ടുള്ള എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതായത് യഥാർത്ഥത്തിലുള്ള, അതായത് നല്ലൊരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ കീ പോയിൻ്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ, മോസ്റ്റ് ഗൈഡ്സ് ടു ഇഫക്റ്റീവ് റൈറ്റിംഗ് കോഷൻ ദ റൈറ്റർ ടു ബി പോസിറ്റീവ് റാദർ ദാൻ നെഗറ്റീവ് ബൈ അവോയ്ഡിങ് നോ നോട്ട് കൺസ്ട്രക്ഷൻസ് എക്സെപ്റ്റ് വെൻ ദ നെഗറ്റീവ് ഐഡിയ ഈസ് വെരി എംഫാറ്റിക്. അപ്പോൾ ഫസ്റ്റ്, ഇഫക്റ്റീവ് റൈറ്റിങ്ങിൻ്റെ ഫസ്റ്റ് ഗൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റർ എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് ആവരുത്. ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ ഒരു പോസിറ്റീവ് ടോണിലൂടെ പറയാനായിട്ട് ശ്രദ്ധിക്കണം എന്ന്. അതായത് നോ നോട്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് പറയാനായിട്ട് ഉപയോഗിക്കുന്നത്? നെഗറ്റീവായിട്ട് പറയാനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിന് പകരമായിട്ട് നമുക്ക് വേർഡ്സ് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ നോ നോട്ടൊന്നും യൂസ് ചെയ്യാതെ അതിന് പകരം അവൈലബിൾ ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഒരു നെഗറ്റീവ് കാര്യമാണ് നമ്മൾ പറയണമെങ്കിൽ ഒരു പോസിറ്റീവ് വേയിലൂടെ പറയാനായിട്ട് ശ്രമിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹി ഡിസ്ലൈക്ഡ് എക്സ്പെരിമെൻ്റൽ നോവൽസ്, ഹി ഡിഡ് നോട്ട് ലൈക്ക് എക്സ്പെരിമെൻ്റൽ നോവൽസ്. രണ്ടിൻ്റെയും അർത്ഥം എന്താണ്? സെയിമാണ്. അതായത് അവൻ എക്സ്പെരിമെൻ്റൽ നോവൽസ് ഇഷ്ടമല്ല, അതന്നെയാണ്. പക്ഷേ രണ്ടാമത്തെ കൺസ്ട്രക്ഷൻ നോക്കിയാൽ അതിൽ നോട്ട് കൊടുത്തിട്ടുണ്ട്, ഹി ഡിഡ് നോട്ട് ലൈക്ക്. പക്ഷേ നമുക്ക് ഡിസ്ലൈക്ക് എന്നുള്ള വേർഡ് അവൈലബിൾ ആണ്, എന്നിട്ടും നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്തേക്കാം? ഡിഡ് നോട്ട് ലൈക്ക്. അപ്പോൾ നമ്മൾ സാധാരണ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ് അവൈലബിൾ ആണെങ്കിൽ നോട്ട് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ വേർഡ് തന്നെ യൂസ് ചെയ്യണം. നെക്സ്റ്റ് പോയിൻ്റ്, എ ഗുഡ് സെൻറ്റൻസ് ഈസ് വൺ ദാറ്റ് പ്രിഫേഴ്സ് സ്പെസിഫിസിറ്റി ടു ജനറാലിറ്റി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഗുഡ് സെൻറ്റൻസ് എങ്ങനെയായിരിക്കണം? സ്പെസിഫിക് ആയിരിക്കണം. ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് പറയണം, ജനറലായിട്ട് പറയണതിന് പകരം. അതായത് പൊതുവായിട്ടൊരു കാര്യം പറയുന്നതിന് പകരം നമ്മളത് സ്പെസിഫിക് ആയിട്ട് തന്നെ പറയണം. എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദ ഫിയർഫുൾ സൗണ്ട്സ് ഓഫ് ദ നൈറ്റ് കെപ്റ്റ് മീ അവേക്ക്. അതായത് രാത്രിയിലുള്ള പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേട്ടിട്ട് ഞാൻ ഉണർന്നിരുന്നു എന്ന്. എനിക്ക് പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേട്ടിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല, അതാണ് അതിൻ്റെ അർത്ഥം. ദ ഫിയർഫുൾ സൗണ്ട്സ് ഓഫ് ദ നൈറ്റ്, ദ ഹൂട്ടിംഗ് ഓഫ് ദ ഔൾസ്, ദ ബേയിങ് ഓഫ് ദ വോൾവ്സ്, നോട്ട് ടു മെൻഷൻ ദ സ്ക്രീച്ചിങ് ഓഫ് ദ ഫോറേജിങ് ബാറ്റ്സ് കെപ്റ്റ് മീ അവേക്ക് ഡ്യൂറിംഗ് ദ നൈറ്റ്. ഈ സെക്കൻഡ് സെൻറ്റൻസ് നോക്കിയേ. ഈ സെൻറ്റൻസിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഫിയർഫുൾ സൗണ്ട്സ് ഓഫ് ദ നൈറ്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഹൂട്ടിംഗ് ഓഫ് ദ ഔൾസ്, മൂങ്ങകളുടെ കരച്ചിലും, ബേയിങ് ഓഫ് ദ വോൾവ്സ് ചെന്നായകളുടെ ഓരിയിടലും, നോട്ട് ടു മെൻഷൻ ദ സ്ക്രീച്ചിങ് ഓഫ് ദ ഫോറേജിങ് ബാറ്റ്സ്, പിന്നെ ദ വവ്വാലുകളുടെ ഒച്ച, ഇതെല്ലാം എനിക്ക് അതെല്ലാം കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൽ സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്ന്. പക്ഷേ ഫസ്റ്റ് സെൻറ്റൻസിൽ എന്താ പറഞ്ഞേക്കുന്നത്? രാത്രിയിലുള്ള പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതെന്താണ്? ജനറലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണ്? സ്പെസിഫിക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അതെങ്ങനെ പറയണം? സ്പെസിഫിക്കായിട്ട് പറയാൻ ശ്രമിക്കണം. നെക്സ്റ്റ് വൺ, അൻ അബ്സ്ട്രാക്ട് ഐഡിയ റിസീവ്സ് ദ അഡ്വാൻറ്റേജ് ഓഫ് കോൺക്രീറ്റ്നെസ് വെൻ കൗച്ച്ഡ് ഇൻ ഫിഗറേറ്റീവ് ലാംഗ്വേജ്. ജുഡീഷ്യസ് യൂസ് ഓഫ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഇസ് അപ്രീഷിയേറ്റഡ് ആസ് എ മാർക്ക് ഓഫ് ഗുഡ് പ്രോസ്. അതായത് നമ്മളൊരു അബ്സ്ട്രാക്ട് ഐഡിയനെ ഫിഗറേറ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ മനസ്സിലാവാനായിട്ട് സഹായിക്കും. നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് വൺ, ലൈഫ് ഈസ് എ മിക്സ്ചർ ഓഫ് ബോത്ത് പെയിൻസ് ആൻഡ് ജോയ്സ്, ഓഫ് ഹാപ്പിനെസ് ആൻഡ് അൺഹാപ്പിനെസ്. ഇത് നമ്മൾ ഒരു അബ്സ്ട്രാക്ട് ഐഡിയനെ പറഞ്ഞിരിക്കുന്നത്. അതായത് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ മിക്സ്ചർ ഓഫ് ബോത്ത് പെയിൻസ് ആൻഡ് ജോയ്സ്. അത് വേദനകളും സന്തോഷങ്ങളും എല്ലാം നിറഞ്ഞതാണ് ജീവിതം. അല്ലെങ്കിൽ ഓ ഹാപ്പിനെസ് ആൻഡ് അൺഹാപ്പിനെസ്, പിന്നെന്താ, സന്തോഷവും സങ്കടവും നിറഞ്ഞതാണ്, അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് വൺ, ഷീ സാങ് വെരി സ്വീറ്റ്ലി, അവൾ നല്ല മധുരമായിട്ട് പാടി. അപ്പോൾ ഇത് രണ്ടും സാധാരണ രീതിയിലാണ്, ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഒന്നും യൂസ് ചെയ്യാതെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഫിഗറേറ്റീവ് എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. ലൈഫ്സ് കോയിൻ ഷോസ് ജോയ് ആൻഡ് ഹാപ്പിനെസ് ഓൺ ദ വൺ സൈഡ്, ബട്ട് ഓൺ ദ അതർ ഇറ്റ് ഷോസ് പെയിൻസ് ആൻഡ് അൺഹാപ്പിനെസ്. അതായത് ലൈഫ്സ് കോയിൻ എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന നാണയം, എന്താ, ഒരു സൈഡിൽ നമുക്ക് ജോയ് ആൻഡ് ഹാപ്പിനെസ് സന്തോഷവും,
ഇതെല്ലാം കാണിക്കുമ്പോൾ മറ്റു സൈഡിൽ എന്തായിരിക്കും പെയിൻസ് ആൻഡ് അൺഹാപ്പിനെസ് സങ്കടങ്ങളും വേദനകളും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇതെന്തായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഫിഗറേറ്റീവ് കോയിൻ ലൈഫ്സ് കോയിൻ ഒരു ഫിഗറേറ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഷീ സാങ് ലൈക്ക് എ നൈറ്റിംഗേൾ അതായത് അവൾ മധുരമായി പാടിയെന്നാണ് ഫസ്റ്റ് പറഞ്ഞത് ഇതിൽ രണ്ടാമത്തേൽ എങ്ങനെയാണ് പറഞ്ഞത് ഷീ സാങ് ലൈക്ക് എ നൈറ്റിംഗേൾ അവളൊരു രാപ്പാടിയെ പോലെ പാടി അപ്പോൾ ഇതിൽ ഫിഗറേറ്റീവ് ലാംഗ്വേജാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾസ് നോക്കുമ്പോൾ നമുക്ക് എന്താ കൂടുതൽ അതിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് ഐഡിയയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം ഒരു അബ്സ്ട്രാക്റ്റ് ഐഡിയനെ നമ്മൾ ഫിഗറേറ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് പറഞ്ഞാൽ അതിൽ നമുക്ക് ഒരു കോൺക്രീറ്റ്നെസ് കിട്ടും എന്നാണ് പറയുന്നത് നെക്സ്റ്റ് പോയിന്റ് മോണോട്ടണി മസ്റ്റ് ബി ഗോട്ട് ഓവർ അറ്റ് എനി റേറ്റ് ആൻഡ് ഗുഡ് റൈറ്റേഴ്സ് വേരി ദെയർ സെൻറ്റൻസസ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ് അപ്പോൾ മോണോട്ടണി എന്ന് പറഞ്ഞാൽ എന്താ ഒരേ രീതിയിലുള്ള ഏകസ്വര അതായത് ഒരേ രീതിയിലുള്ള എഴുത്ത് നമ്മൾ എന്താക്കണം മാറ്റണം എന്നിട്ട് നമ്മളുടെ സെൻറ്റൻസസ് ഒക്കെ ഡിഫറെൻ്റ് ആക്കാൻ നോക്കണം താഴെയുള്ള സെൻറ്റൻസസ് നോക്കാം ഹി തോട്ട് ഓഫ് ഹിസ് ഗ്രാൻഡ് മദർ ആൻഡ് ഹിസ് ദിസ് ചിയേർഡ് ഹിം അപ്പ് അവൻ്റെ ഗ്രാൻഡ് മദറിനെ കുറിച്ച് ഓർത്തപ്പോൾ അവന് സന്തോഷം തോന്നി ഹി ഗോട്ട് ഔട്ട് ഓഫ് ദ കാർ ആൻഡ് വാക്ക് ടുവേഴ്സ് ദ ഹൗസ് അവൻ എന്ത് ചെയ്തു കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീടിന് നേരെ നടന്നു ഇതൊക്കെ ഹി തോട്ട് ഹി ഗോട്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നത് എ ഡോഗ് സോ ഹിം ആൻഡ് ബാക്ക് ഫിയേഴ്സ്ലി അദ്ദേഹത്തിന് ഒരു ഡോഗ് കണ്ടിട്ട് ഡോഗ് എന്ത് ചെയ്യാൻ തുടങ്ങി പേടിപ്പെടുത്തണം അല്ലേ കുറയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഇത് നെക്സ്റ്റ് വൺ ഹി ജംപ്ഡ് ഓൺ ടു ദ സൈഡ് വാൾ ആൻഡ് ക്രൈഡ് ഫോർ ഹെൽപ്പ് അപ്പോൾ ഇദ്ദേഹം അവിടെയുള്ള ഒരു അടുത്തുള്ള മതിലിൽ കയറി ചാടിക്കയറിയിട്ട് എന്ത് ചെയ്യും ഹെൽപ്പ് സഹായിക്കാനായിട്ട് വെച്ചെടുക്കാൻ തുടങ്ങി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഈ സെൻറ്റൻസ് ഒക്കെ ഒരേ രീതിയിൽ എഴുതിയേക്കുന്നത് അപ്പോൾ ഇത് നമുക്കത് വായിക്കുമ്പോൾ ഒരു വിരസത തോന്നും അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പല രീതിയിൽ എഴുതണം അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ വേറൊരു കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം ദ തോട്ട് ഓഫ് ദ ഗ്രാൻഡ് മദർ ചിയേർഡ് ഹിം അപ്പ് അതായത് ഗ്രാൻഡ് മദറിനെ കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിന് സന്തോഷം നൽകി ഹി ഗോട്ട് ഔട്ട് ഓഫ് ദ കാർ ആൻഡ് വാക്ക് ടുവേഴ്സ് ദ ഹൗസ് ആ സെൻറ്റൻസ് അവിടെ തന്നെ അങ്ങനെ കിടക്കുകയാണ് അത് ഈ മറ്റ് സെൻറ്റൻസിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് സെൻറ്റൻസിൽ കുറച്ച് മാറ്റം വരുത്തി അദ്ദേഹം കാറിൽ നിന്നിറങ്ങി നേരെ വീടിന് നേരെ നടന്നു എ ഗോഡ് കെയിം എഗെയിൻസ് ഹിം ബാക്കിംഗ് ഫിയേഴ്സ്ലി ഫോഴ്സിങ് ഹിം ടു ക്ലൈംബ് ഓൺ ടു ദ സൈഡ് വാൾ കണ്ട ഈ സെൻറ്റൻസിൽ എന്താ എ ഡോഗ് കെയിം എഗെയിൻസ് ഹിം ബാക്കിംഗ് ഫിയേഴ്സ്ലി ഫോഴ്സിങ് ഹിം ടു ക്ലൈംബ് ഓൺ ടു ദ സൈഡ് വാൾ ഒരു ഡോഗ് അദ്ദേഹത്തിൻ്റെ നേരെ എന്താവും പേടിപ്പെടുത്തണ പോലെ കുറച്ചിട്ട് വന്നു അത് കണ്ട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു ഫോഴ്സിങ് ഹിം ടു ക്ലൈംബ് ഓൺ ടു ദ സൈഡ് വാൾ അദ്ദേഹത്തിനെ എന്ത് ചെയ്തു ഫോഴ്സ് ചെയ്യിപ്പിച്ചു ടു ക്ലൈംബ് ഓൺ ടു ദ സൈഡ് വാൾ അവിടെയുള്ള മതിലിൽ ചാടിക്കയറാൻ അദ്ദേഹം നിർബന്ധിതനായി ഫ്രം ദെയർ ഹി ക്രൈഡ് ഫോർ ഹെൽപ്പ് അവിടെ നിന്ന് അദ്ദേഹം സഹായിക്കണേന്ന് ഉച്ചത്തിൽ കരഞ്ഞു എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ഈ സെൻറ്റൻസിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലേ ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്ന് സെൻറ്റൻസ് കൺസ്ട്രക്ഷനിൽ നിന്ന് അപ്പോൾ നമ്മൾ എപ്പോഴും ഡിഫറെൻ്റ് ആക്കാനായിട്ട് നോക്കണം നെക്സ്റ്റ് പോയിൻ്റ് ടു ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ സെൻറ്റൻസ് ആർ ഇറ്റ്സ് ബിഗിനിങ് ആൻഡ് ദ എൻഡ് അതായത് ഒരു സെൻറ്റൻസിൻ്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഇതിൻ്റെ തുടക്കം അല്ലെങ്കിൽ ഇതിൻ്റെ അവസാനം ഇത് രണ്ടുമാണ് ഒരു സെൻറ്റൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ദാറ്റ് ഇസ് വെയർ യു ഷുഡ് പുട്ട് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ആൻഡ് ഐഡിയാസ് അതായത് ഒരു സെൻറ്റൻസിലുള്ള ഇമ്പോർട്ടൻറ്റ് വേർഡ്സും ഐഡിയാസൊക്കെ നമ്മൾ സാധാരണയായിട്ട് എവിടെ ഇടേണ്ടത് ശരിക്കും ഒന്നെങ്കിൽ ബിഗിനിങ്ങിലും അല്ലെങ്കിൽ എൻഡിങ്ങിലും അവിടെ രണ്ട് സ്ഥലത്താണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ചേർക്കേണ്ടത് ദർ ഇസ് എ കൈൻഡ് ഓഫ് സെൻറ്റൻസ് കോൾഡ് ദ പീരിയോഡിക് സെൻറ്റൻസ് വിച്ച് കീവ്സ് ദ റീഡർ ഇൻ സസ്പെൻസ് ബൈ പ്ലേസിങ് ദ വേർബ് അറ്റ് ദ വെരി എൻഡ് ഓഫ് ദ സെൻറ്റൻസ് പിന്നെ ഇതിൽ ഒരു പീരിയോഡിക് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് എന്ന് പറഞ്ഞാൽ എന്താണ് എൻഡിലുള്ളത് പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫുൾ സ്റ്റോപ്പാണ് അതായത് പീരിയോഡിക് സെൻറ്റൻസിനെ പറ്റിയാണ് പറയുന്നത് അതായത് ഈ പീരിയോഡിക് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് വിച്ച് കീപ്സ് എ റീഡർ ഇൻ സസ്പെൻസ് ബൈ പ്ലേസിങ് ദ വേർബ് അറ്റ് ദ വെരി എൻഡ് ഓഫ് ദ സെൻറ്റൻസ് ഒരു വേർബിന് സെൻറ്റൻസിൻ്റെ ഏറ്റവും അവസാനം കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് വായിക്കുന്ന ആൾക്കൊരു സസ്പെൻസ് ആവുക അതായത് ഒരു സെൻറ്റൻസ് നമ്മളിങ്ങനെ പറഞ്ഞു വരാം ഒരു കാര്യം പറഞ്ഞു വരാനായിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ എപ്പോഴും എവിടെ പറയും ഏറ്റവും ലാസ്റ്റ് പറയും അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർബിനെ ലാസ്റ്റ് കൊണ്ടുവന്ന് വയ്ക്കും അങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ എന്തു പറയുന്നത് പീരിയോഡിക് സെൻറ്റൻസ് എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് ഹാവിങ് ഇൻവെസ്റ്റിഗേറ്റഡ് ദ കേസ് തറലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഹു ഇൻഫോംഡ് ഹിം ഓഫ് ദ കമ്പാരിറ്റീവ് റോൾ ഓഫ് ഈച്ച് ഓഫ് ദ അക്യൂസ്ഡ് ഹി ഡിസൈഡഡ് നോട്ട് ടു പെർസ്യൂ ഇറ്റ് എനി ലോങ്ങർ അപ്പോൾ ഇതിൽ എൻ്റെ അർത്ഥം നോക്കാം ഹാവിങ് ഇൻവെസ്റ്റിഗേറ്റഡ് ദ കേസ് തറലി
കേസ് എന്ത് ചെയ്തു, തറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്, ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിൻ്റെ സഹായത്തോടെ. അപ്പോൾ ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്ത് പറഞ്ഞു, ഹു ഇൻഫോം ഹിം ഓഫ് ദ കമ്പാരിറ്റീവ് റോൾ ഓഫ് ഈച്ച് ഓഫ് ദ അക്യൂസ്ഡ്. രണ്ട് കൊലയാളികളുടെയും കുറ്റവാളികളുടെയും എന്ത് ചെയ്തു, കമ്പാരിറ്റീവ് റോൾ, അവരുടെ റോളിനെ പറ്റിയിട്ട് ആര് പറഞ്ഞു കൊടുത്തു, ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഇൻഫോം ചെയ്തു. ഹി ഡിസൈഡഡ് നോട്ട് ടു പെർസ്യൂറ്റ് എനി ലോങ്ങർ. അപ്പോഴാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചത്. അപ്പോൾ ഇതിലെ ഇമ്പോർട്ടൻ്റ് മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്നുള്ള ഒരു തീരുമാനമല്ലേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എവിടെ കൊണ്ടുവന്നു, ലാസ്റ്റ് കൊണ്ടുവന്നു വെച്ചു. അപ്പോൾ ഇത് വായിക്കുന്ന ആൾക്ക് എപ്പോഴും ഒരു സസ്പെൻസ് ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ഐഡിയ കൊണ്ടുവന്ന് വയ്ക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, പീരിയോഡിക് സെൻറ്റൻസ് എന്ന് പറയുന്നത്. It may be noted that such sentences are not very common in modern English. അങ്ങനെയുള്ള സെൻറ്റൻസുകളൊന്നും ഇംഗ്ലീഷിൽ ഇപ്പോൾ അത്ര വലിയ കോമൺ ഒന്നുമല്ല മോഡേൺ ഇംഗ്ലീഷിൽ. റിലേറ്റീവ്ലി ലെസ് ഇമ്പോർട്ടൻ്റ് ഐഡിയാസ് മേ ബി റെലഗേറ്റഡ് ടു ദ മിഡിൽ ഓഫ് ദ സെൻറ്റൻസ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ലെസ് ഇമ്പോർട്ടൻ്റ്, ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഐഡിയ നമ്മളെപ്പോഴും എവിടെ കൊണ്ടുവന്ന് വയ്ക്കണം, മിഡിൽ ഓഫ് ദ സെൻറ്റൻസ്, സെൻറ്റൻസിൻ്റെ നടുവിലാണ് വയ്ക്കേണ്ടത്. അപ്പം ഫസ്റ്റ് ബിഗിനിങ്ങിലും എൻഡിങ്ങിലും നമ്മൾ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസും മിഡിൽ പാർട്ടിൽ എപ്പോഴും എന്താണ് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതും കൊണ്ടുവന്ന് വയ്ക്കാം. എക്സാമ്പിളായിട്ട്, ഹി മെയ്ഡ് ദ ഇമ്പോർട്ടൻ്റ് ഡിസ്കവറി വെൻ വൺ ഡേ ഇറ്റ് വാസ് ദ മിഡിൽ ഓഫ് ദ ജൂലൈ ഹി വാസ് ഇൻസ്പെക്ടിങ് ദ ഓൾഡ് പേപ്പേഴ്സ് ഹി ഹാഡ് ബ്രോട്ട് ഹോം ഫ്രം ഹിസ് ഓഫീസ്. Next sentence, one day he was inspecting the papers he had brought home from his office. It was the middle of the July when he made the important discovery. But ee sentence, first sentence okay, he made the important discovery when one day. Avan oru divasam endaki oru important aayittulla oru kandupidutham nadathi. It was the middle of the July. Adendayirunnu July, the middle of the July aayirunnu. ഒരു മിഡിൽ ഭാഗത്തി ഉണ്ടായി, ജൂലൈ പകുതിയോടെയായിരുന്നു. ഹി വാസ് ഇൻസ്പെക്ടിങ് ദ ഓൾഡ് പേപ്പേഴ്സ് ഹി ഹാഡ് ബ്രോട്ട് ഹോം ഫ്രം ഹിസ് ഓഫീസ്. അദ്ദേഹം ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന ഓൾഡ് പേപ്പേഴ്സ് ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഒന്നാമത്തെ സെൻറ്റൻസ്. അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കി. വൺ ഡേ ഹി വാസ് ഇൻസ്പെക്ടിങ് ദ പേപ്പേഴ്സ് ഹി ഹാഡ് ബ്രോട്ട് ഹോം ഫ്രം ഹിസ് ഓഫീസ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. വൺ ഡേ, ഒരു ദിവസം, ഹി വാസ് ഇൻസ്പെക്ടിങ്, അവൻ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദ പേപ്പേഴ്സ് ഹി ഹാഡ് ബ്രോട്ട് ഹോം ഫ്രം ഹിസ് ഓഫീസ്. അദ്ദേഹം ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന പേപ്പേഴ്സ് ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് ദ മിഡിൽ ഓഫ് ദ ജൂലൈ. അപ്പോൾ ഇറ്റ് വാസ് ദ മിഡിൽ ഓഫ് ദ ജൂലൈ എന്നുള്ളത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഏത് സമയത്താണെന്നുള്ളത്, എന്താ ചെയ്തതെന്നുള്ളത് ഇതിൽ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ ഇറ്റ് വാസ് ദ മിഡിൽ ഓഫ് ദ ജൂലൈ നമ്മൾ എവിടെ കൊണ്ടുവന്നു, നടക്കുകൊണ്ടുവന്നിട്ടു. വെൻ ഹി മെയ്ഡ് ദ ഇമ്പോർട്ടൻ്റ് ഡിസ്കവറി, അന്നാണ് അദ്ദേഹം ഒരു പ്രധാന കണ്ടുപിടുത്തം നടത്തിയത്. അപ്പോൾ ഇത് രണ്ടും, മെയ്ഡ് ദ ഇമ്പോർട്ടൻറ്റ് ഡിസ്കവറിയും ഇൻസ്പെക്ടിങ് ദ പേപ്പേഴ്സ് എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. ഏത് സമയത്താണ്, മിഡിൽ ഓഫ് ദ ജൂലൈ എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ലെസ് ഇമ്പോർട്ടൻ്റ് ഉള്ളത് നടുവിലിട്ടു, ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ബിഗിനിങ്ങിലും എൻഡിങ്ങിലും കൊണ്ടുവന്നിട്ടു. നെക്സ്റ്റ് പോയിൻറ്റ്, എ സെൻറ്റൻസ് കൺസിസ്റ്റ് ഓഫ് വേർഡ്സ്, നോട്ട് ജസ്റ്റ് എനി വേർഡ്സ് ബട്ട് വേർഡ്സ് ഫോർ വിച്ച് ദർ ഇസ് ആമ്പിൾ ജസ്റ്റിഫിക്കേഷൻ. ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറേ വേർഡ്സ് ചേർന്നാണ് നമുക്കറിയാം. പക്ഷേ വെറുതെയുള്ള കുറേ വേർഡ്സ് അടക്കി വെച്ചിരിക്കുന്നതായിരിക്കരുത് ഒരു സെൻറ്റൻസ്. എങ്ങനെയുള്ള വേർഡ്സ് ആയിരിക്കണം, നമ്മളൊരു കാര്യം പറയാനാണ്, ഒരു കാര്യം പറയാനായിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസിൽ അതിന് വേണ്ടിയിട്ടുള്ള ആമ്പിൾ ജസ്റ്റിഫിക്കേഷൻ. ആമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, വേണ്ടത്ര. ജസ്റ്റിഫിക്കേഷൻ, ന്യായീകരണം, അതായത് നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തെ വേണ്ടത്ര രീതിയിൽ പറയാൻ പറ്റിയിട്ടുള്ള വേർഡ്സ് ആണ് നമ്മളൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യേണ്ടത്. എ ലേണർ മേ നോട്ട് ബി ഏബിൾ ടു പുട്ട് ദ ബെസ്റ്റ് വേർഡ്സ് ഇൻ ദ ബെസ്റ്റ് ഓർഡർ. അതായത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബെസ്റ്റ് വേർഡ്സിനെ ബെസ്റ്റ് ഓർഡറിൽ കൊണ്ടുവരാൻ നമുക്കൊരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ബട്ട് ഹി ഷുഡ് അറ്റ്ലീസ്റ്റ് പെയിൻസ് ടു സെർച്ച് ഫോർ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ്. പക്ഷെ എന്നാലും നമുക്ക് ചില വേർഡ്സൊന്നും കിട്ടിയില്ല എന്ന് വരുന്നാലും നമുക്ക് പരമാവധി നമ്മൾ സെർച്ച് ചെയ്യണം, എന്ത് ചെയ്യണം, അന്വേഷിച്ച് നോക്കണം ഇതിനെ പറ്റിയ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേറെ വേർഡ് ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഐ ഹേർഡ് ഫ്രം ദ കിച്ചൺ ദ സൗണ്ട് ഓഫ് ദ കട്ട്ലറി ഫോളിങ് ഓൺ ദ പ്ലേറ്റ്സ്. ഐ ഹേർഡ് ഫ്രം ദ കിച്ചൺ, ഞാൻ കിച്ചണിൽ നിന്ന് എന്ത് കേട്ടു, ദ സൗണ്ട് ഓഫ് ദ കട്ട്ലറി, കട്ട്ലറീസ് ഫോളിങ് ഓൺ ദ പ്ലേറ്റ്സ്, പ്ലേറ്റിൽ വീഴുന്ന സൗണ്ട്. അതായത് സ്പൂൺസൊക്കെയാണ് കട്ട്ലറി എന്ന് പറയുന്നത്, സ്പൂൺസൊക്കെ പ്ലേറ്റിൽ വീഴുന്ന സൗണ്ട് ഞാൻ കേട്ടു എന്നാണ് പറയുന്നത്.
അപ്പോൾ ഈ സെൻറ്റൻസിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഹേർഡ് ദ ക്ലാറ്റർ ഓഫ് ദ കട്ട്ലറി ഫോളിങ് ഓഫ് ദ പ്ലേറ്റ്സ് എന്ന് മതി. അപ്പോൾ ഈ സൗണ്ട് ഓഫ് ദ കട്ട്ലറി ഫോളിംഗ് എന്നുള്ളത്, അതായത് കട്ട്ലറി താഴെ വീഴുന്ന സൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൗണ്ട് ഓഫ് ദ കട്ട്ലറി ഫോളിങ് ഓൺ ദ പ്ലേറ്റ്സ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാം? ഐ ഹേർഡ് ദ ക്ലാറ്റർ ഓഫ് ദ കട്ട്ലറി ഫോളിങ് ഓഫ് ദ പ്ലേറ്റ്സ്, അങ്ങനെ പറഞ്ഞാൽ മതി. ഹി സ്റ്റുഡ് അറ്റ് ദ ഡോർ വിത്ത് ഹിസ് ഹാൻഡ്സ് റെസ്റ്റിംഗ് ഓൺ ഹിസ് ഹിപ്പ്. ഹിപ്സ്, അതായത് അവൻ എളിയിൽ കൈ കൊടുത്തിട്ട് എവിടെ നിന്നു, വാതിലിൽ നിന്നു എന്ന് പറയാണ്. അപ്പോൾ ഇതിന് പകരം ഹാൻഡ്സ് റെസ്റ്റിംഗ് ഓൺ ഹിസ് ഹിപ്സ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാം? ഹി സ്റ്റുഡ് അറ്റ് ദ ഡോർ ആംസ് അക്കിംപോ. ആംസ് അക്കിംപോ എന്ന് പറയുന്നതിന് എന്താണ്? എളിയിൽ കൈ കൊടുത്ത് നിൽക്കണേനെയാണ് ആംസ് അക്കിംപോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയ വേർഡൊന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട, അതിന് പകരം ഇങ്ങനെ ചെറിയ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സെൻറ്റൻസ് വെറുതെ നീട്ടിക്കൊണ്ടുപോകരുത്, നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മീനിങ് കൺവേ ചെയ്യുന്ന രീതിയിലാക്കിയെടുക്കണം. നെക്സ്റ്റ് വൺ, സബോർഡിനേറ്റ് ദ ലെസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ടു ദ മോർ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് സോ ദാറ്റ് ദ ഹോൾ തിങ് അപ്പിയേഴ്സ് ഇൻ ദ പ്രോപ്പർ പെർസ്പെക്റ്റീവ്. അതായത് നമ്മൾ ഒരു കാര്യം ഒരു സെൻറ്റൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ആദ്യം പറഞ്ഞിട്ട് അതിൻ്റെ കീഴിലാണ് എന്ത് വരുള്ളൂ, ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുള്ളൂ. അവോയ്ഡ് ഷോർട്ട് ചോപ്പി സെൻറ്റൻസസ്, വൺ സെൻറ്റൻസ് ഈച്ച് ഫോർ ഈച്ച് ഐഡിയ. അതായത് ഒരു കാര്യത്തിന് വേണ്ടി ഒരു സെൻറ്റൻസ് തന്നെ പറയണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കമ്പൈൻ ദ ഐഡിയ യൂസിങ് സബോർഡിനേറ്റ് കൺജങ്ഷൻസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ സെൻറ്റൻസ് പാറ്റേൺ ഷോസ് ദ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ദ ഐഡിയസ്. നമ്മൾ എന്ത് ചെയ്യണം? കമ്പൈൻ ദ ഐഡിയ, ഐഡിയാസ് എല്ലാ ഐഡിയാസും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യണം, ഒരുമിച്ച് കൂട്ടിയിട്ട്. എങ്ങനെ കമ്പൈൻ ചെയ്യേണ്ടത്? യൂസിങ് സബോർഡിനേറ്റ് കൺജങ്ഷൻസ്, സബോർഡിനേറ്റ് കൺജങ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മളത് കമ്പൈൻ ചെയ്യണം. ഇൻ സച്ച് എ വേ ദാറ്റ് ദ സെൻറ്റൻസ് പാറ്റേൺ ഷോസ് ദ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ദ ഐഡിയസ്. അതായത് ഈ സെൻറ്റൻസ് പാറ്റേണിൽ ഓരോ ഐഡിയയുടെ റിലേറ്റീവ് ഇമ്പോർട്ടൻറ്റ് നമുക്ക് മനസ്സിലാവുക. എല്ലാം നമ്മൾ പരത്തി പരത്തി എഴുതാൻ നിൽക്കരുത്, അതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ ഒരുമിച്ചാക്കി എഴുതണം എന്നാണ് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. കൊളംബസ് വാസ് ബോൺ ഇൻ പോർച്ചുഗൽ. കൊളംബസ് വാസ് ബോൺ ഇൻ പോർച്ചുഗൽ. കൊളംബസ് പോർച്ചുഗലിലാണ് ജനിച്ചത്. ഹി വാസ് ഗിവൺ 3 ships ബൈ ദ ക്വീൻ ഓഫ് സ്പെയിൻ. അദ്ദേഹത്തിന് സ്പെയിനിലെ ക്വീന് 3 ships കൊടുത്തു. ഹി ബിക്കെയിം ഫേമസ് ആസ് ദ ഡിസ്കവറർ ഓഫ് അമേരിക്ക. അദ്ദേഹം അമേരിക്ക കണ്ടുപിടിച്ചു എന്നുള്ള ഒരു രീതിയിൽ എന്തായി ഫേമസ് ആയി. ഹി ഡൈഡ് ഇൻ പോവർട്ടി ആൻഡ് നെഗ്ലക്ട്. പക്ഷേ അവസാനം അദ്ദേഹം ദരിദ്രനായിട്ട് തന്നെയാണ് മരിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും നീട്ടി നീട്ടി നമ്മൾ പിന്നെയും പിന്നെയും അദ്ദേഹത്തിനെ പറ്റി പറയണതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? കൊളംബസ് ഹു വാസ് ബോൺ ഇൻ പോർച്ചുഗൽ വാസ് ഗിവൺ 3 ships ബൈ ദ ക്വീൻ ഓഫ് സ്പെയിൻ. അതായത് പോർച്ചുഗലിൽ ജനിച്ച കൊളംബസിന് ക്വീൻ, സ്പെയിനിലെ ക്വീൻ എന്ത് ചെയ്തു? 3 ships കൊടുത്തു. ഹി ബിക്കെയിം ഫേമസ് ആസ് ദ ഡിസ്കവർ ഓഫ് അമേരിക്ക. അമേരിക്ക കണ്ടുപിടിച്ചു എന്ന രീതിയിൽ അദ്ദേഹം ഫേമസ് ആയി. ഹൗവർ ഹി ഡൈഡ് ഇൻ പോവർട്ടി ആൻഡ് നെഗ്ലക്ട്. എന്നിരുന്നാലും അദ്ദേഹം ഭയങ്കര പുവറായിട്ടാണ് മരണപ്പെട്ടതെന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷോർട്ടാക്കിയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടും വേണം എന്ത് ചെയ്യാൻ, ഒരു സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ. നെക്സ്റ്റ് വൺ, 2 other common defects of sentences are faculty parallelism and mixed metaphors. പിന്നെ സെൻറ്റൻസിനുള്ള കോമൺ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഫാക്കൾട്ടി പാരലൽസും മിക്സഡ് മെറ്റഫേഴ്സുമാണ്. അതായത് നമ്മൾ ആവശ്യമില്ലാണ്ട് കൂട്ടിക്കുഴച്ചൊക്കെ അലങ്കാരങ്ങളൊക്കെ യൂസ് ചെയ്യണതൊക്കെയാണ്. വി ഓഫൺ പുട്ട് റിലേറ്റഡ് ഐഡിയാസ് ഓഫ് ഈക്വൽ ഇമ്പോർട്ടൻസ് ഇൻ ദ പാരലൽ ഫോം. നമ്മൾ ശരിക്കും റിലേറ്റഡ് ഐഡിയാസ് ഓഫ് ഈക്വൽ ഇമ്പോർട്ടൻസ്, ഒരേ ഇമ്പോർട്ടൻ്റ് ഉള്ള റിലേറ്റഡ് ഐഡിയാസ് നമ്മളെപ്പോഴും ഒരു പാരലൽ ആയിട്ടാണ് ഇടേണ്ടത്. അതായത് ഒരേ രീതിയിൽ തന്നെ ഐഡിയാസൊക്കെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരണം. ഓൾ ദ ഐഡിയാസ് ഓഫ് ദ സീരീസ് ഷുഡ് ബി ഓഫ് ദ സെയിം വേർഡ് ക്ലാസ് ഓർ പാർട്ട് ഓഫ് സ്പീച്ച്. അതായത് ആ സീരീസിലുള്ള എല്ലാ ഐഡിയാസും എന്തായിരിക്കണം? ഒരേ സെയിം വേർഡ് ക്ലാസ്സിൽ അല്ലെങ്കിൽ പാർട്സ് ഓഫ് സ്പീച്ചിലോ ഉള്ളതായിരിക്കണം. എക്സാമ്പിളായിട്ട്, ജോൺ വാസ് ടാക്സി ടേൺ ഷൈ ആൻഡ് ലാക്ക് ദ കറേജ് ടു ഫേസ് പീപ്പിൾ. ജോൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? ടാക്സി ടേൺ എന്ന് പറഞ്ഞാൽ മിതഭാഷി, പിന്നെ ഷൈ എന്ന് പറഞ്ഞാൽ നാണം കുണിങ്ങിയും പിന്നെ ആളുകളെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യമൊന്നും ഇല്ലാത്തവനായിരുന്നു. അതിന് പകരം നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ജോൺ വാസ് ടാക്സി ടേൺ ഷൈ ആൻഡ് ടിമിഡ്, അങ്ങനെ പറഞ്ഞാൽ മതി. നെക്സ്റ്റ് വൺ, ജോൺ ഇസ് ബോത്ത് ആൻ അത്ലറ്റ് ആൻഡ് ഡ്രസ്സസ് വെരി വെൽ. ജോൺ എന്താണ്? ഒരു അത്ലറ്റുമാണ്, അവൻ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാം? ജോൺ ഇസ് ബോത്ത് ആൻ അത്ലറ്റ് ആൻഡ് എ ഫൈൻ ഡ്രസ്സർ, അങ്ങനെ പറഞ്ഞാൽ മതി. നെക്സ്റ്റ് വൺ, ദ ഗോൾഡൻ റൂൾ ഓഫ് ഓൾ റൈറ്റിംഗ് ഇസ് ആസ് വി ഹാവ് മോർ ദാൻ വൺ സീൻ ടു പ്ലേസ് ദ മോഡിഫയേഴ്സ് ആസ് ക്ലോസ് ടു ദ റെഫറൻറ് പോസിബിൾ. അതായത് ഒരു മോഡിഫയേഴ്സിനെ നമ്മളെപ്പോഴും റെഫറൻറ്റിൻ്റെ അടുത്ത് തന്നെയായിട്ട് കൊണ്ടുവന്ന് വയ്ക്കണം എന്നാണ് പറയുന്നത്.
അവോയ്ഡ് ഡാംഗ്ലിംഗ് മോഡിഫയേഴ്സ് ആസ് ഇൻ ദ സെൻറ്റൻസ്. അതായത് ആഫ്റ്റർ വെയ്റ്റിംഗ് ഹാഫ് ആൻ അവർ ദ ട്രെയിൻ അറൈവ്ഡ്. ഇങ്ങനെ നമ്മൾ പറയുന്നതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആഫ്റ്റർ വി ഹാഡ് വെയ്റ്റ് ഫോർ ഹാഫ് ആൻ അവർ ദ ട്രെയിൻ അറൈവ്ഡ്. അത് മതി, അങ്ങനെ നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആവശ്യമില്ലാണ്ട് നമ്മൾ മോഡിഫയേഴ്സിനെ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും മോഡിഫയേഴ്സിനെ റെഫറൻറ്റിൻ്റെ അടുത്തായിട്ട് നമ്മൾ ചേർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിലെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.